നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? അതെ, മോന്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ അല്പം വേറെയാണ്. 2 വയസ്സായിട്ടും മോൻ ഇതുവരെ ഒരു വാക്കുപോലും സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. സി, ആൺകുട്ടികൾ പതുക്കെ സംസാരിക്കൂ. ഞാനും അങ്ങനെയായിരുന്നു. അങ്ങനെയല്ല, സാധാരണ കുട്ടികളെ പോലെ അല്ലല്ലോ അവൻ. സംസാരത്തിന് മാത്രമല്ലല്ലോ, പെരുമാറ്റത്തിനും വ്യത്യാസങ്ങളില്ലേ. നമുക്ക് അവനൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലോ? ഓക്കേ, കാണിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എന്താണ് പ്രശ്നം? മോനിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. പേര് വിളിച്ചാലും ശ്രദ്ധിക്കുന്നില്ല. ഫോണിൽ കാണുന്ന വാക്കുകളാണ് അറിയാവുന്നത്. എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. വിളിച്ചാലും റെസ്പോൺസ് തീരെ കുറവാണ്. പെരുമാറ്റത്തിലും ചില വ്യത്യാസങ്ങളുണ്ട്. പേര് വിളിക്കുമ്പോൾ നോക്കാറോ ശ്രദ്ധിക്കാറോ ഇല്ല. ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കറങ്ങുന്നതും ചിരിക്കുന്നതും അല്ലെങ്കിൽ സാധനങ്ങൾ നിരത്തി വെക്കുന്നതും കാണും. ഓക്കെ, നിങ്ങൾ ഓട്ടിസം എന്നുള്ള കണ്ടീഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? കുഞ്ഞിന് അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അത് ആക്ച്വലി ഒട്ടും വറീഡാവേണ്ട ഒരു കണ്ടീഷനല്ല. മോൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് നല്ല തെറപ്പിയിലൂടെ നമുക്ക് കുഞ്ഞിന് നല്ല വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. എത്രത്തോളം നേരത്തെ ഇൻ്റർവെൻഷൻ തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് അവനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ ഒട്ടും സ്ട്രെസ്ഡ് ഔട്ട് ആവരുത്. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സും വരരുത്. തെറപ്പി മാത്രമല്ല, പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇന്ന് നമുക്ക് അവൻ്റെ വീക്ക്നെസ്സായി തോന്നുന്ന പല കാര്യങ്ങളും നാളെ അവൻ്റെ സ്ട്രെങ്ത് ആയിരിക്കും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സമാധാനമായിട്ട് പോയിട്ട് വരും. നമുക്ക് തെറപ്പിയിലൂടെ നല്ല ചേഞ്ചസ് വരുത്താവുന്നതേ ഉള്ളൂ. മോനെ ഓടല്ലേ. അവനെ തടുക്കണ്ട, അവൻ കയറിപ്പോക്കോട്ടെ. സർ, ഇത് നമ്മുടെ പുതിയ സ്റ്റാഫാണ്. റോഹൻ എന്നാണ് പേര്. സാറിനൊന്ന് പരിചയപ്പെടാൻ വന്നതാണ്.